അപ്പുറത്തെ ജോ ചേട്ടനുണ്ട് ചെല്ല. ഇതെന്താ ഞാൻ ഇവിടെ അടുത്തിട്ടതല്ലേ? അയ്യോ ഞാൻ നോക്കിയില്ല മമ്മ, ഞാൻ അത് മുറിക്കുവായിരുന്നു. എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉള്ള പണിയൊക്കെ തീർത്തിട്ട് ബീച്ച് വരെ പോയാലോ ആലോചിക്കാൻ. സുഖവാസത്തിന് വന്നതാണോ ഇവിടെ, അല്ലെ ജോലിക്ക് വന്നതാണോ? ജോലിക്ക് ആണല്ലോ. ഈ കുട്ടിയെ നോക്കൂ. സോറി ജൂലിമ, ഞാൻ വിളിച്ചാൽ അവൾ കേക്കില്ല. ഞാൻ പറഞ്ഞ ഒരു വക അവൾ കേക്കുന്നില്ല. എന്നെ പേടിയും എപ്പോഴും കൊച്ചിന്റെ അടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിച്ചാ കൊച്ചനുസരിക്കുന്നില്ല. ചെറുതായിട്ട് പേടിപ്പിച്ച് നിർത്തണം കുട്ടികളെ. അധികം കുരുത്തക്കായിട്ട് കാണിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിക്കാം. ഓക്കെ ജുലിമ, ഇനി കുഞ്ഞിന്റെ കാര്യത്തിൽ ജുലിമ പേടിക്കേ വേണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റും. അവളെ കൊണ്ട് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ആർക്കും ഉണ്ടാവില്ല. കുട്ടികളെ വന്നേ, ഓക്കെ പോവാ. എന്തോ ചെയ്യണേ ദൈവമേ, മണ്ണുമാരി കളിക്കണാ. മണ്ണുമാരി കളിക്കാമോ? മണ്ണുമാരി കളിച്ചാ കയ്യിലൊക്കെ അസുഖം വരൂലേ? മമ്മ എന്നെ വഴക്ക് പറയൂലേ? വഴക്ക് വാങ്ങിച്ചു വരുവോ? കളിക്കോ കളിക്കോ, ഇനി കളിച്ചാ ആട്ടി വാങ്ങിക്കും. ഹലോ, മണ്ണുമാരി കളിക്കുന്ന മുതലാളി. മുതലാളി കാര്യത്തിൽ ഇടപെടും. മുതലാളിയല്ല, പിന്നെ അപ്പുറത്ത് വേറെ ഇടപെടും. എന്റെ കൊച്ചു മണ്ണുമാരി കളിക്കട്ടാ, അവള് മണ്ണിൽ കിടന്ന് ഉരുളും. ഇവിടെ മണ്ണിന്റെ മണവും വെയിലിന്റെ ചൂടും മഴയുടെ നനവും ഒക്കെ അറിഞ്ഞ് എന്റെ കൊച്ചു വളർന്നാ മതി. നാലെണ്ണത്തിന് എങ്ങനെയാണ് അവൾക്ക്? നാലെണ്ണത്തിന്റെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ, ഈ ഒരെണ്ണത്തിന്റെ കാര്യം മാത്രമേ എനിക്കറിയാവൂ. ജൂലിമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ ആ ജൂലിമ്മ പറഞ്ഞ ഇവിടെ മണ്ണിൽ കളിക്കാൻ വിടരുത്. എടാ, അവൾക്ക് ഈ മണ്ണിന്റെ വില അറിഞ്ഞൂടാ. അതെനക്ക് ജൂലിമ്മ വെറുതെ കുറ്റം പറയണ്ട. കുഞ്ഞിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ഉത്തരവാദിത്തമുള്ള ജോലിക്കാരൻ എന്ന നിലയിൽ ഞാനത് പൂർണ്ണമായും നിറവേറ്റുന്നു. കുഞ്ഞിന് ദോഷം വന്ന ഒരു കാര്യവും ഈ ഡക്ലസ് ചെയ്യൂല. ഐ എം ദി സോറി മലയാളി, ഐ എം ദി സോറി. മോളെ നമുക്ക് അകത്ത് കളിക്കാം, കുതിര കളിക്കാം. കളി നിർത്തിയെ, ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചേ. ഓ ഞങ്ങൾ എനിക്ക് ഫുഡ് ഒന്നും വേണം, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഫുഡല്ല, ക്യൂട്ടിമോക്ക് ഫുഡ് കഴിക്കേണ്ട സമയമാണത്. അല്ല അങ്കിൾ, എന്തായാലും കൊച്ചിന് ഫുഡ് കൊണ്ടുവന്നാ പിന്നെ ഞാൻ കൂടെ കൊണ്ടുവന്നുണ്ടായിരുന്നു. നിങ്ങളെ കയ്യിലും കാലും വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, അതൊക്കെ നടന്നു പോയി അടുക്കളയിൽ നിന്ന് കഴിച്ചാൽ കേട്ടോ. ക്യൂട്ടി മോളെ, ഡഗ്ലസങ്ങളെ മുമ്പൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു അല്ലേ? ഇപ്പൊ ഒന്നുമില്ല. മുമ്പ് ഞങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ കൊണ്ടുവന്ന് ഫുഡ് തരുമായിരുന്നു. അങ്ങനെ തന്നു തന്നാണ് നിങ്ങളൊക്കെ അഹങ്കാരിയായത്. അതുകൊണ്ട് അഞ്ചാമത്തെ ആളെ ഞാൻ അതിന് വിട്ടുകിടില്ല കേട്ടോ മോളെ. ക്യൂട്ടി മോളെ, അങ്കിളിന്റെ മോളെ, നല്ല കുട്ടി. ഹായ്, സൂപ്പർ. അങ്കിളെ, ഓ ക്യൂട്ടി മോക്ക് മാത്രം കൊടുത്താ പോരെ, ഞങ്ങൾക്ക് മെച്ചക്കുന്നുണ്ട്. ഞങ്ങൾക്കൂടെ എല്ലാം തരണം.
നിങ്ങൾക്കുള്ള സാധനം താഴെ ഉണ്ട് കേട്ടോ. പോളെ നമുക്ക് താഴെ പോയി കഴിക്കാമേ. കുറച്ചല്ല, അതിൽ കൂടുതൽ ഓറ. ഇവിടെ ഓറെന്തെങ്കിലും കാര്യമുണ്ട്. നല്ല ഓറ. കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ആത്മാർത്ഥത. പിന്നെ ക്യൂട്ടിക്ക് എന്തായാലും ട്രെയിനർ വേണം. വല്ലാത്തൊരു ട്രെയിനിങ് ആയി പോയേ. അതിനിപ്പോ എന്തോന്ന്. ക്യൂട്ടിയെ ഡഗ്ലസ് നോക്കുന്നുണ്ടേ. ക്യൂട്ടിയെ കൊണ്ട് ഇന്ന് ഒരു പ്രോബ്ലംസും ഇല്ല. മര്യാദക്ക് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് ഭരണം കൂടണുണ്ടോ. കൊച്ചിനെ മണ്ണി കളിക്കാൻ സമ്മതിക്കൂല. കുട്ടികളെ മണ്ണി കളിക്കാൻ സമ്മതിക്കരുത്. കുട്ടികൾക്ക് അസുഖം വരില്ലേ. ഇനി മണ്ണി കളിച്ച കുഴപ്പമൊന്നും. പിള്ളേർ കളിക്കും. ഞാൻ ഇഷ്ടപ്പെട്ട മണ്ണി കളിച്ചിട്ട് വന്നത്. നിനക്ക് എത്ര കണ്ടോ കാര്യം ചെയ്യും. നീ ആ മണ്ണൊക്കെ വെട്ടി മാറ്റിട്ട് ഇന്റർലോക്ക്ഡ്. ഇന്റർലോക്ക്ഡ് ഇവിടത്തെ ചാറ്റൽ മഴയ്ക്കൊന്നും റിച്ചാർഡ് സാഹിബിന്റെ ബംഗ്ലാവ് മുങ്ങിൽ എന്റെ ഉണ്ണിയപ്പടി. എനിക്ക് അതാണ് ഇഷ്ടം. നീ വിളി. ഇത്രയും പ്രളയം വന്നിട്ട് നീ പഠിച്ചില്ലല്ലേ അല്ലേ. നീ പഠിച്ചോളൂ. നീ പഠിച്ചോളൂ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, ഈ പ്രളയം ചാറ്റൽ മഴയൊക്കെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയി ഇംഗ്ലണ്ടിൽ പോയി രക്ഷപ്പെടാൻ നോക്കും. ഓഹോ, അപ്പൊ ഇംഗ്ലണ്ടിൽ പോണല്ലേ. അവിടെ അച്ഛൻ റിച്ചാർഡ് സാഹിബിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് നാടി. ഇംഗ്ലണ്ടിൽ പോയി കാണാൻ. നീ നീ പഠി റിച്ചാർഡ് സാഹിബിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് നാടി. നീപ്പോ നീ നീപ്പോ ഞാൻ എന്റെ പിള്ളേരെ താമസം. നീപ്പോ ഉണ്ണിയപ്പ ഞാൻ വല്ലം വിളിച്ചു പറയും. നീപ്പോ ക്യൂട്ടിയുടെ തരച്ചിലല്ലേ കേൾക്കുന്നത്. ക്യൂട്ടി ഇവിടെ ആരും കൊച്ചിനെ കരയിപ്പിച്ചൊന്നുമില്ല. കുറുത്തക്കെട്ട് ചെറിയൊരു അടി കൊടുത്തു. അതിനാണ് പറഞ്ഞു ഇതുവരെ വിളിക്കണം. അടി കൊടുത്തത് എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കൊച്ചിനെ അടി കൊടുത്തില്ല അറിയാം. ആ അതിന് കുഴപ്പമുണ്ട് പോരാളി. അടിക്കുന്ന പോലെ അടിച്ചതിനെ വളർത്തണം പിള്ളേരെ. രണ്ടെണ്ണം കൊടുക്കണം. എന്റെ അങ്കിൾ ഇവർ ചെറുതല്ല എന്തിനു വിളിക്കണം. എന്റെ പൊന്നു മോളെ വലുതാറ്റ അടിച്ചില്ല, ചെറിയൊരു അടി കൊടുത്തേ ഉള്ളൂ. അതുപോലെ ജൂലിയമ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കുരുത്തക്കെട്ട് കാണിച്ചാ രണ്ടെണ്ണം കൊടുക്കാൻ. ഞാൻ തല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ നീ കൊച്ചിനെ തല്ലണോ. ആ എനിക്കറിയാം. അവസാനം നിങ്ങൾ അപ്പനും മക്കളൊക്കെ ഒന്നാവുകയും ചെയ്യും ഡെക്ലസ് വെളിയിലും. ഡെക്ലസ് ജോലി ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ടും നീറ്റായിട്ടും ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ തോന്നാം. ചിലപ്പോൾ വിഷമങ്ങൾ വരാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് കൊച്ചിനെ തല്ലിയും വഴക്കുറയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞോട്ടെ റെഡിമിണ്ടാതിരിക്കേ. പക്ഷെ അതിന്റെ കാഠിന്യം കുറച്ച് കുറയ്ക്കണം എന്നാ ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ ഈ ഗൗരവം പിടിച്ച് മസിൽ പിടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹത്തോടെ പറഞ്ഞാൽ എന്താ, കുഞ്ഞുകുട്ടിയല്ലേ. സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാരും അനുസരിപ്പിക്കാൻ പറ്റും. ശരി ജൂലിമ. ജൂലിമ പറഞ്ഞോലെ ഇനി എന്റെ സ്വഭാവത്തിൽ ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്താം. കുളിക്കാൻ പോ. ഞാൻ പോയി മോളെ കുളിപ്പിച്ചിട്ട് വരാം. പോട്ടെ 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 പോട്ടെ. സ്നേഹത്തിന്റെ പുറത്ത് അങ്ങനെ ഇനി എന്റെ കൊച്ചിന്റെ നേരത്തെ അവൻ കൈവച്ചാ അപ്പ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു പറഞ്ഞു. പപ്പയിന്റെ ഡഗ്ലസങ്ങളെ തല്ലി കൊന്നാലും ഡഗ്ലസങ്ങൾ ഈ വീട്ടിൽ നിന്ന് അറിയും. അത് ശരിയാണ്. എന്നെ ഡഗ്ലസുകൾ തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. നിന്നെ മാത്രല്ല, ഈ വീട്ടിലെ എല്ലാവരെയും നോക്കിയതും വളർത്തിയത് എല്ലാം ഡഗ്ലസ്. എന്നെ വളർത്തിയത് എന്റെ അച്ഛനും അമ്മയും. അതിന്റെ എല്ലാ കുറവും ശ്രദ്ധിക്കും. അതെന്റെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ചെയ്യും. ഓ വളർത്തിയതിനെ കൂടെ ഒന്നും പറയണ്ട. ചപ്പാത്തിക്ക് മാവ് ഉരുട്ടി എങ്ങനെ ഉണ്ടാവും. Exactly, mommy. It's too hot and the lips. Lala. അങ്ങള് പറഞ്ഞു വെള്ളം കൊടുത്ത് അതായത് തൊഴിച്ചാ. അങ്ങള് പറഞ്ഞില്ലേ വെള്ളത്തിൽ കളിക്കില്ലെന്ന്. അതെ അങ്ങള് ഒരു കാര്യം പറയട്ടെ മോളോട്.
അങ്കിളെ ഇവിടെ കട്ട പണി ചെയ്തിട്ട് ഇവിടെ മതിയാക്കി പോവാന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാം മോളെ നോക്കുന്ന കാര്യം അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു. കേക്കണുണ്ടാ? ആ മോളെ നോക്കുന്ന കാര്യം അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴേ ആ ജോലി വലിയ കുഴപ്പമില്ലാത്തോണ്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയാ നമുക്കിവിടെ സുഖമായി ജീവിക്കാം. മോളെ പറയുന്നു കൊച്ചിനെ കുളിപ്പിക്കാൻ എടുത്തോണ്ടിന്റെ കാര്യം പറയണ. കാര്യം പറയണല്ലോ മോനാലി, കുറച്ച് കാര്യങ്ങൾ കൊച്ചിന് പറഞ്ഞു കൊടുക്കായിരുന്നു. അയ്യാ, നീ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് പോലും മനസ്സിലാവണല്ലോ. പിന്നെ നീ ബിഞ്ചു കൊച്ചിന് മോനാലി എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ കൊച്ചിനെ കുളിപ്പിച്ചു കൊടുക്കണം. മോനോട് പോണം. നിങ്ങളെ കൊച്ചിനെ കുളിപ്പിക്കണോട്? കൊച്ചിനെ കുളിപ്പിക്കണം. സോപ്പൊന്ന് നേരെ തുടങ്ങിയല്ലോ. അതിനോട് ഇതാണ് കുതിരയടാ, കുതിര തേച്ചു വേണ്ട, കൊച്ചിനെ തേച്ചു വേണത്. ആരോട്? ഓ പെൻസിലൊക്കെ പേനൊക്കെ വെച്ച് ഇവിടെ വരച്ച് വെച്ച്. ഇതാര് വരച്ചത്? മക്കളു, ഇതാര് വരച്ചത്? ഇങ്ങനെയാണ് ഇവിടെയൊക്കെ തേച്ചാ. കള്ള കുളി കള്ള കുളിപ്പി കുളിപ്പിച്ചിട്ട് അവൻ കാര്യം പറഞ്ഞോണ്ടിരിക്കണവൻ. ഞാൻ നേരെ കുളിപ്പിക്കണം. മലയാളം ഒന്നുകൊണ്ടാണ് ഇങ്ങനെ ആയത്? കുളിയൊക്കെ ഇങ്ങനെ ഇതിലെന്തോ നിന്റെ ബാക്കിയെല്ലാം ചെയ്തല്ലേ. നീ കുളിപ്പിച്ച മാത്രം പോലെ വേറെ ഒരുപാട് പണിയുണ്ട്. വേറെ എന്തോ കൊച്ചിനെ അവിടെ കൊണ്ടുപോയി മുടി ചെയ്ത് കൊടുക്കണം, കണ്ണഴി കൊടുക്കണം, പൊട്ടി വെച്ച് കൊടുക്കണം, അലമാരയിൽ പോയി അവളുടെ ഡ്രസ് എല്ലാം എടുത്ത് താഴെ ഇടണം. അത്രയും ഡ്രസ് താഴെ ഇട്ടാലേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് അവള് പറയുള്ളൂ. അതിനെടുത്ത് ഇട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ജോലി ഉണ്ട്. വേറെ ജോലിയൊന്നുമില്ലേ, അത് ചെയ്യ്. ഓ നേരത്തെ ചെയ്താ പോലായിരുന്നു. ഇപ്പൊ എന്തായാലും കൊച്ചിനെ തുണി എടുത്ത് കുളിപ്പിച്ച് അവസാനം കൊണ്ട് കഴിക്കുന്നത്. എന്റെ പനിയനെ നനച്ച് പപ്പായെ കൊണ്ട് വഴക്ക് പറഞ്ഞപ്പോ മതിയായോ? സമാധാനായോ? കിണിയോക്ക് എന്ത് ചെയ്യാം? നീ എന്ത് ചെയ്യാം? കണ്ണ ചെയ്താ അവിടെ ഇരുന്നോ. അവിടെ അത് കൊടുക്കണോ? ശരി, ഇവിടെ വന്നോ. സൂപ്പർ ഉടുപ്പ്, ഇത് മതിയോ? ഇതോ ബുദ്ധിമോളെ, ഇതോ ഏത് വേണം? ഇത് മതിയോ? നമ്മള് ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായി എവിടെ പോവും? ഇവിടെ എവിടെ മുടിയൊക്കെ ഇല്ല, ശരിയാക്കാം. അടുത്ത കൈ എവിടെ? മരുന്നുണ്ടേ. ഇവിടെയാണേ കൈ, എവിടെയാണേ? എവിടെ ഉടുപ്പൊക്കെ ചെറുതായി കേട്ടോ, ഉടുപ്പൊക്കെ ചെറുതായി തുടങ്ങി. വേറെ മേടിക്കണം, വേറെ പുതിയത് മേടിക്കണം കേട്ടോ. ഉടുപ്പ് ചെറുതായി പോയി, അതുകൊണ്ട് ഇനി നമുക്ക് കണ്ണെഴുതാം. സുന്ദരനായ സുന്ദരനായ ഒരു മന്ന്.
കുട്ടിയെ കൊട്ടാരം പിടിക്കുന്നതാണ് സ്ഥിതി പിടിക്കപ്പെടി എനിക്ക് ആർക്ക് ന്യൂഡിൽസ് അല്ല എനിക്ക് ഞാൻ രാവിലെ മുതൽ ക്യൂട്ടിയുടെ ബാക്കിൽ നടന്ന് 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 നടന്നു ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു വേണം ഭയങ്കര വിശപ്പെട്ടു അതുകൊണ്ട് കുറച്ച് ന്യൂഡിൽസ് ഉണ്ടായി കഴിക്കാന്നാണോ ഇവിടെയാണ് ഇരുന്ന് കളിച്ചോണ്ടിരുന്നത് സത്യം കുഞ്ഞിനെ കാണില്ലേ കുഞ്ഞിനെ ഇവ കുഞ്ഞിനോട് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോയത് ജൂലിയും ബെല്ലേ പറഞ്ഞു കുറച്ച് ഫ്രീ ആവണം അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതായി ഫ്രീ ആവണം പറഞ്ഞ കുഞ്ഞു ഒറ്റയ്ക്ക് പോണം ഞാൻ എവിടെയെങ്കിലും കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരാം എന്തോ ഇപ്പൊ മകളെ മകളെ നിങ്ങളെ കുഞ്ഞിനെ കണ്ട ഞങ്ങളാണെങ്കിൽ അങ്ങളെ ഏൽപ്പിച്ച ധൈര്യത്തിൽ മോളിൽ പോയി ഞങ്ങള് പട്ടം പറത്തി കളിക്കുന്നത് എവിടെയുണ്ട് ഇവിടെ 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 കളിച്ചാണ് ഇവിടെ ക്യൂട്ടി 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 നിങ്ങളെ മോൾ നോക്കണേ ഇതാരാ അവിടെ നീങ്ങ മലയാളിയുടെ മോളല്ലേ യാതിലൊക്കെ വലിഞ്ഞവർക്ക് പറയാൻ പറ്റൂല കൊച്ചിനെ നോക്കിച്ചോ തന്നെ കൊച്ചിനെ കാണാനില്ല പപ്പ അവിടെ ഒന്നും ഇല്ല പപ്പ കാണാനില്ല പപ്പ ആ ഇപ്പൊ എന്ത് ചെയ്യാ അമ്മ അമ്മ കരയല്ലോ അമ്മ ജൂലി നീ കരയാതെ നമ്മ വഴി ഉണ്ടാക്കാം പപ്പ ഇതിപ്പോ ഭയങ്കര ലേറ്റ് ആയി പോകും നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ ജോജോ നീ പറഞ്ഞ ശരിയാ നമുക്ക് പോലീസിൽ ഫോൺ ചെയ്യാം മലയാളി ക്ഷമിക്കണ മലയാളി എന്റെ നോട്ടം കുറവുണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് സഹിക്കണോ സഹിക്കാൻ പറ്റില്ല മലയാളി പേര് കുട്ടി
നീ എവിടെയാണ് പോയത്? എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കൈയാക്കൂല. ഞാൻ ഇനി കുട്ടിയുടെ കാര്യത്തിൽ കൈയാക്കൂല. നീ കാര്യം ചെയ്യ്, ഇനി കുട്ടിയുടെ കാര്യത്തിൽ കൈയാക്കണ്ട. നീ എന്നെ കൈയാള്. അതിനെക്കാട്ടിന് മൊലാളി ഈ നാട്ടുകാരെ മൊത്തം കൈയാളിനാണ്. മൊലാളി എനിക്ക് താങ്ങൂല മൊലാളി.